അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ, നന്മകളുടെ, സന്തോഷങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ, മഹത്വങ്ങളുടെ, പാപമോചനങ്ങളുടെ, കാരുണ്യങ്ങളുടെ മാസമായ വിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരവസ്ഥയിലൂടെയാണ് ഈ പ്രാവശ്യത്തെ റമദാൻ കടന്നു പോകുന്നത്. കാരണം സമൂഹം കൂട്ടമായും സംഘടിതമായും നിർവഹിക്കേണ്ട പല സൽക്കർമ്മങ്ങളും ആരാധനാ കാര്യങ്ങളൊക്കെ അവരവരുടെ വീടുകളിലും താമസസ്ഥലങ്ങളിലും മാത്രം ഒതുങ്ങിയ രൂപത്തിലേക്ക് കൊറോണ വൈറസ് എന്ന മഹാമാരി കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വലിയ പ്രയാസത്തിലേക്കാണ് ഈ മഹാമാരി എത്തിച്ചിരിക്കുന്നത്. വിശ്വാസികളോട് എനിക്ക് ഉണർത്താനുള്ളത്, വിശുദ്ധ റമദാൻ അത് ഖുർആനിൻ്റെ മാസമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിനെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ സൂറത്ത് എല്ലാ രാത്രിയിലും ഓതലിനെ പതിവാക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും അവനെ അല്ലാഹു മോചിപ്പിക്കുന്നതാണ്, രക്ഷപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവിധ ഐശ്വര്യവും മാനസികമായ പിരിമുറുക്കത്തിൽ നിന്നുള്ള സമാധാനം ആ സൂറത്തിലൂടെ ലഭിക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഖറഅ കുല്ല ലൈലത്തിൻ ഇദാ വഖഅത്തിൽ വാഖിഅ ലം ജുസ്ബഹു ഫഖറുൻ അബദ. ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതലിനെ പതിവാക്കിയാൽ ദാരിദ്ര്യം അവനെ തൊട്ടു തീണ്ടുകയില്ല. എന്തിനേറെ പറയണം, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രത്യേകമായി നമ്മെ ഉണർത്തി, അല്ലിമു നിസാഅക്കും, നിങ്ങൾ വീടുകളിലുള്ള പെൺമക്കൾക്ക്, സ്ത്രീകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുക്കുക. ഫ ഇന്നഹ സൂറത്തുൽ ഗൈന, അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്. ഫഖ്റഹുഹ, അത് നിങ്ങൾ ഓതുക. വഅല്ലിമുഹ ഔലാദക്കും, അത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് മറ്റൊരു ഹദീസിലും കാണാൻ സാധിക്കും. ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വിശ്വാസികളോടും ഉണർത്താനുള്ളത്, വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ വിശുദ്ധ റമദാനിൽ അൽഹംദുലില്ലാഹ് എന്തുകൊണ്ടും നമുക്ക് ഓതാൻ, പതിവാക്കാൻ പറ്റിയ ഒരു സന്ദർഭവും നല്ലൊരു അവസരവുമാണ് എന്ന് മനസ്സിലാക്കി ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ രാത്രി സമയത്തും അതോടൊപ്പം തന്നെ സുബിഹിക്ക് ശേഷം ഓതലിനെ പതിവാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മെ ദാരിദ്ര്യം നമ്മെ തൊട്ടു തീണ്ടുകയില്ല. ഐശ്വര്യമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ രോഗശയ്യയിൽ കിടക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് മഹാനവർകളോട് പറഞ്ഞു, അലാ ആമുറു ലക ബി അതായിക, നിങ്ങൾക്ക് വല്ലതും നൽകാൻ ഞാൻ ആജ്ഞാപിക്കട്ടെയോ കൽപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മഹാന്റെ മറുപടി, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നിങ്ങളുടെ ശേഷം നിങ്ങളുടെ പെൺമക്കൾക്ക് അത് ഉപകാരം ചെയ്യുമല്ലോ, നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ വിഷമമില്ലേ, വേജാറില്ലേ, നിങ്ങളുടെ പിൽക്കാലത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ഇന്നി ഖദ് ഉമിർതു ബനാതി അൻ യഖ്റഅ കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ, എല്ലാ രാത്രിയിലും
ഈ സൂറത്തുൽ വാഖിയ ഓതലിനെ എൻ്റെ മക്കളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അവർ നിത്യമായും അത് ഓതലിനെ പതിവാക്കുന്നവരാണ്. കാരണം ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ കുല്ലു ലൈലത്തിൻ ഔ ഖാല ഫീ കുല്ലു ലൈലത്തിൻ, ആരെങ്കിലും എല്ലാ രാത്രിയിലും പിന്നെ സൂറത്തുൽ വാഖിയ ഓതലിനെ പതിവാക്കി കഴിഞ്ഞാൽ ലം തുസ്ബുഹു ഫാഖത്തുൻ അബദ, ഒരു കാലത്തുന്നവന് ദാരിദ്ര്യം ഇല്ലായ്മ അവന് തൊട്ട് തീണ്ടുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മരണശേഷം എൻ്റെ പെൺമക്കളുടെ വിഷയത്തിൽ എനിക്ക് ആവലാതിയില്ല, പരാതിയില്ല. ഐശ്വര്യമായ ജീവിതം കെട്ടിപ്പടുക്കാനും ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാനും അവർക്ക് ഈ സൂറത്തിലൂടെ കഴിയുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന സർവവിശ്വാസികളോടും ഉണർത്തുന്നു, നിങ്ങളെ മക്കളോടും വീട്ടിലെ വീട്ടുകാരോടൊക്കെ ഈ സൂറത്ത് രാത്രി സമയത്തും അതുപോലെ തന്നെ സുബ്ഹിക്ക് ശേഷം ഓതാൻ നിങ്ങൾ കൽപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് വിശുദ്ധ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ, മോചനം നൽകുമാറാവട്ടെ. ഈ മഹാമാരിയുടെ വിപത്ത് നമ്മുടെ രാജ്യങ്ങളിൽ നിന്നും എല്ലാ ജനങ്ങളിൽ നിന്നും അല്ലാഹു എടുത്തു മാറ്റുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.